ശുശ്രൂഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഓരോ മുറിവും തിരുമുറിവാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു തരുകയാണ് ഇന്നത്തെ തിരുവചനങ്ങളിലൂടെ. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് കുരിശിലേറിയത്. നമുക്കറിയാം, ഒരുപാട് പീഡ സഹിച്ച കർത്താവ് ആ പീഡ സഹിക്കുന്ന വേളകളിലെല്ലാം നിശബ്ദനായി നിന്ന് അതെല്ലാം സ്നേഹത്തോടെയാണ് ഏറ്റുവാങ്ങിയത്. അവന്റെ ഓരോ മുറിവും തിരുമുറിവായി മാറി, ഈശോയുടെ ഓരോ മുറിവും തിരുമുറിവായി മാറി. അവിടെ നിന്ന് ഒഴുകുന്ന ചുടു രക്തം മനുഷ്യ മക്കളുടെ രക്ഷയ്ക്ക്, പാപ പരിഹാരത്തിനായി പിതാവിന് സമർപ്പിച്ചു. അങ്ങനെ മനുഷ്യൻ അന്യമായി നിന്ന പറുദീസ സ്വർഗവുമായി കർത്താവ് ഒരു ബന്ധം സ്ഥാപിക്കുക മനുഷ്യകുലത്തിന് വേണ്ടി. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ ചുടു രക്തം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒഴുക്കപ്പെട്ട നമ്മളൊക്കെ വിശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ ജീവിതവും ഒരു ക്രിസ്ത്യാനിയായ ദൈവ പൈതലായ എന്റെ ജീവിതവും ഇപ്രകാരം മുറിവേൽപ്പിക്കപ്പെടാനും സൗഖ്യമാക്കപ്പെടാനും വേണ്ടിയിട്ടുള്ളതാ. ജീവിതത്തിലെ പലതരത്തില് മുറിവുകൾ ഏൽക്കുന്നവരാ നമ്മള്. ശരീരത്തിലും മനസ്സിലും ആത്മാവിലൊക്കെ മുറിപ്പാടുകൾ ഒരുപാട് നമ്മൾ ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷേ ഈ ഓരോ മുറിപ്പാടും അത് വ്രണമായി മാറാനാണോ ഞാൻ അനുവദിക്കുന്നത്? അതോ എന്റെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്ന ഓരോ മുറിവിലൂടെയും മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്തുന്ന ഒരു കരുണയുടെ സ്പർശം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എനിക്ക് ഓരോ സഹനങ്ങൾ ഉണ്ടാകുമ്പോ, ഓരോ മൂർച്ചേറിയ വാക്കും എന്റെ ഹൃദയത്തെ കുത്തി നോവിക്കുമ്പോ, എന്നെ സ്നേഹിക്കുന്നവരാൽ തന്നെ ഒറ്റിക്കൊടുക്കപ്പെടുമ്പോ, മാറ്റി നിർത്തപ്പെടുമ്പോ നമ്മുടെയൊക്കെ ആക്ഷനും റിയാക്ഷനും എങ്ങനെയാണ്? പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്, മുറിവേൽക്കുമ്പോ എന്റെ പൊന്നു കുഞ്ഞെ നീ തിരിച്ചടിക്കാനല്ല നോക്കേണ്ടത്. ആരെങ്കിലും നിനക്കെതിരെ ശബ്ദിക്കുമ്പോ, തോറ്റുകൊടുക്കുമ്പോ നീ ദൈവവൈതലാകല്ലേ ചെയ്യണേ? ഈശോയുടെ അതേ സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെടല്ലേ? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം ദൈവമയമായി മാറണം, നമ്മുടെ മനോഭാവം ദൈവത്തിന്റെ ഭാവമായി മാറണം, എന്നാലേ നമ്മൾ സ്വർഗത്തിൽ കയറുള്ളൂ. ഇന്നത്തെ ദിവസം ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ കർത്താവെ, എന്റെ ജീവിതത്തിലെ പലതരത്തിലെ മുറിവുകളേറ്റൊരു വ്യക്തിത്വമാണ് ഞാൻ. കർത്താവെ, ഒത്തിരി നോവുന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്, മുറിപ്പെടുത്തുന്ന ഒരുപാട് ഓർമ്മകൾ എന്റെ മനസ്സിൽ ഇനിയും ഉണ്ട്. ചില വ്യക്തിത്വങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കർത്താവെ, ഞാൻ അറിയാതെ എനിക്ക് അവരോട് ഇറിറ്റേഷനും ദേഷ്യവും വന്നു പോകാം, ക്ഷമിക്കാൻ പറ്റണില്ല കർത്താവെ. ഈശോയെ, അവരെല്ലാവരെയും ഇന്നത്തെ ദിവസം മുറിവേറ്റ അങ്ങയുടെ തിരുശരീരത്തോട് ഞാൻ ചേർത്ത് വെക്കുന്നു, അങ്ങയുടെ തിരുമുറിവുകളോട് ചേർത്ത് വെക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരു നിണ മുഴുക്കി കർത്താവെ അങ്ങ് അവരെ സൗഖ്യപ്പെടുത്തണമേ. എന്റെ ഓരോ കുഞ്ഞു മുറിപ്പാടുകളും തിരുമുറിവുകളാക്കി മാറ്റാനുള്ള അഭിഷേകം കർത്താവെ അങ്ങ് എനിക്ക് ഇന്നേ ദിനം നൽകണമേ. എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങൊന്ന് ഏറ്റെടുക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, എന്നെയും അവരെയും ഈശോയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തക്ക വിധത്തിൽ കർത്താവെ അങ്ങൊന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.